ഞാനല്ല നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള തെങ്ങിലൊക്കെ ചാരിന്ന് ഫോട്ടോ എടുത്താ പോരെ, പോലെ വെയിൽ നിൽക്കുക. ആ സമയത്ത് ബീച്ചിലേക്ക് കിടന്ന് ഇക്കടി പോയിട്ടാണ് നമ്മൾ നമ്മുടെ പോസ്റ്റ് വെഡിങ് എടുക്കാൻ വേണ്ടി. നല്ല ബോറാണ് ചേട്ടൻ ആ വീഡിയോയില്. ചേട്ടൻ അതെ പാട്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രവീൺ. അപ്പൊ നമ്മുടെ തേർഡ് പാർട്ട് വീഡിയോയിലേക്ക് നമ്മൾ എത്തിയേക്കുവാണ്. ഇത് നമ്മുടെ പോസ്റ്റ് വെഡിങ് വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ ഇതിനു മുന്നേ നമ്മുടെ കല്യാണത്തിന്റെയും റിസപ്ഷന്റെയും എൻഗേജ്മെന്റിന്റെയും അതുപോലെ നമ്മുടെ ലവ് സ്റ്റോറിയും ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കാണണം. ഈ വീഡിയോവിന് മുന്നേ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയും. ഞങ്ങളുടെ എക്സ്പീരിയൻസും ഞങ്ങളുടെ എന്തായ സംഭവങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും നീ പറയതിനെ പറ്റി, കാരണം നിനക്കായിരുന്നല്ലോ ഈ പോസ്റ്റ് വെഡിങ് എന്റെ ഒരു വീഡിയോ ഷൂട്ടിനെ പറ്റി ഭയങ്കര ഡ്രീം ചെയ്ത ഒരു, ഞാൻ എന്ത് കാര്യം ഒരുപാട് ഇങ്ങനെ ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും വരെയൊക്കെ വർക്കൗട്ട് ആവാറില്ല. വർക്കൗട്ടായി, പക്ഷെ വർക്കൗട്ടായി, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല. ബട്ട് ഐ ആം ഹാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ എല്ലാ നമ്മുടെ വീഡിയോ ബോക്സിലും നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് വെഡിങ് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പറയുമ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെയുണ്ടോ എന്ന് ചോദിച്ചു. അത് ഇവിടെ ഞാൻ വല്ല നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള തെങ്ങിലൊക്കെ ചാരിന്ന് ഫോട്ടോ എടുത്താൽ പോരെ എന്നൊക്കെയാണ് ചോദിച്ചത്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചിട്ട് വലിയ ഡ്രീംസ് ഉണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നമ്മൾ തേക്കടി പോയിട്ടാണ് നമ്മൾ നമ്മുടെ പോസ്റ്റ് വെഡിങ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ ഈ കുട്ടി തീരെ മടിയില്ല, ഭയങ്കര ആത്മാർത്ഥനാണ്. ഇങ്ങനെ പോയി ഫോട്ടോസൊക്കെ എടുക്കാനും ഇഷ്ടമുള്ളതുകൊണ്ട് ചേട്ടൻ വന്നില്ല. എന്നിട്ട് വെച്ചാൽ ചേട്ടൻ അതിന് ഒരു താല്പര്യവും ഇല്ല, ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ നമ്മൾ ഇന്ന് പോകാൻ നാളെ അങ്ങനെ നമ്മൾ നീട്ടി വെച്ച് ഏകദേശം 2 മാസത്തോളം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്തത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലീവ് ഒരു രണ്ടാഴ്ച ഞാൻ കല്യാണത്തിന് ടൈം എടുത്തായിരുന്നു. പിന്നെയും ഒരു 3-4 ദിവസം ലീവ് അടുപ്പിച്ച് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കൊണ്ടായിരുന്നു. തള്ളി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അവസാനം നമുക്ക് ആകെ ഭ്രാന്തായി. അപ്പൊ എങ്ങനെയെങ്കിലും എടുത്തേ മതിയാവുള്ളൂ. അപ്പൊ എന്താ ചെയ്യാന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു. അപ്പൊ ശരി, അപ്പൊ നമ്മള് ബീച്ചിൽ പോവാം. അത് ചേട്ടന്റെ അമ്മയാണ് സജസ്റ്റ് ചെയ്തത്. എന്താ കുഴിപ്പള്ളി അല്ലല്ലോ ചേട്ടാ, പുതുവൈപ്പ് ബീച്ചിൽ പോയിട്ട് വീഡിയോ എടുക്കാം. ചേട്ടന്റെ അമ്മയുടെ സിസ്റ്ററിന്റെ വീട് പുതുവൈപ്പാണ്. അപ്പൊ അവര് നമ്മളവിടെ വിരുന്നിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു ശരി അവിടെ പോയേക്കാം, പോയി ഫോട്ടോസ് എടുക്കാം. അപ്പൊ പെട്ടെന്നായിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് എടുക്കണം. അങ്ങനെ നമ്മൾ പോയിട്ട് ഒരു ഡ്രസ്സ് എടുത്തു, ഒരൊറ്റ ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അപ്പം ഞാൻ ആ ഡ്രസ്സൊക്കെ എടുത്ത് വന്ന് കഴിഞ്ഞിട്ട് ആണ് അപ്പം എൻ്റെ അനിയത്തിനൊരു ഒരു ഡ്രസ്സാണ്, 2-3 ഡ്രസ്സൊക്കെ മാറി ഇടണം. അപ്പം എൻ്റെ അടുത്ത് വേറെ ഡ്രസ്സില്ല, ചേട്ടൻ്റെ അടുത്ത് സ്വാഭാവികമില്ല. അപ്പം പിന്നെ അവൾ എനിക്കൊരു സ്കേർട്ടും ഒരു ബ്ലാക്ക് ടോപ്പും തന്നു, അതെടുത്തു. അങ്ങനെ അതൊക്കെ ആയിട്ട് നമ്മൾ അതൊക്കെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് ആ ഡ്രസ്സ്, എനിക്ക് ഡ്രസ്സുണ്ട്, പക്ഷെ ആ ബ്ലാക്ക് ഇടാൻ ചേട്ടന് ഡ്രസ്സില്ല. അപ്പം തന്നെ അപ്പം അനിയനുണ്ട് കൂടെ. അപ്പം തന്നെ അവൻ ഇട്ടിരുന്നത് ഒരു ബ്ലാക്ക് ഷർട്ടാണ്, അത് വാങ്ങിച്ചു. പിന്നെ ചിറ്റയുടെ വീട്ടിൽ നിന്ന് ഒരു ബ്ലാക്ക് കരയുള്ള ഒരു മുണ്ടൊപ്പിച്ചു. നല്ല ബോറാണ് ചേട്ടൻ ആ വീഡിയോയിൽ. ചേട്ടനപ്പം കല്യാണം കഴിഞ്ഞ് നല്ല താടിയൊക്കെ വെച്ചിരുന്ന ചേട്ടൻ നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഞാൻ അറിയാണ്ടല്ല, ഒരു ചേഞ്ചിന് വേണ്ടി മൊത്തം താടിയും മീശയും അടിച്ചിരിക്കുന്ന ടൈമായിരുന്നു. അത് മാത്രല്ല, കറക്റ്റ് ഒരു കുരുവും വന്ന് വീട്ടിലിരിക്കുക. കറക്റ്റ് കൊണ്ട് വെഡിങ് ഷൂട്ടും വെച്ച്, പോസ്റ്റ് വെഡിങ് ഷൂട്ടും വെച്ച് ആകെ പണി എന്തെങ്കിലും പോയി എടുത്തു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും ബീച്ചിൽ രാവിലെ 6 മണിയാകുമ്പോൾ തന്നെ ബീച്ചിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ തലേദിവസം നമ്മൾ എന്തൊക്കെയോ എവിടേക്കോ പോയിട്ട് ഭയങ്കര ലേറ്റായിട്ട് വന്ന് ഞങ്ങൾ കിടന്ന് ഉറങ്ങി രാവിലെ 8 മണി എന്തോ എഴുന്നേറ്റപ്പോൾ, എന്നിട്ട് 9:30 സമയത്ത് നല്ല നട്ടുച്ചോലെ വെയിൽ നിൽക്കുക. ആ സമയത്ത് ബീച്ചിൽ കിടന്ന് എന്താ പറയുക, നല്ല വെയിലായിരുന്നു, ഒരു രക്ഷയില്ല വീഡിയോ എടുക്കാൻ. പക്ഷെ എന്നിട്ടും എങ്ങനെയൊക്കെയോ അല്ലേ, ഭയങ്കര ലൈറ്റാണ് ആ വീഡിയോയിൽ. അവർ മാക്സിമം അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് നന്നാക്കി തന്നു. പക്ഷെ സ്റ്റിൽ നമ്മൾ നോർമൽ ബീച്ചിൽ ഓടിച്ചാടുന്ന വീഡിയോസ് ഒക്കെ തന്നെ എടുത്തു നമുക്ക്. അങ്ങനത്തെ വീഡിയോ എല്ലാം നല്ല ഡ്രോണൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ കാറിൽ വന്ന് ഇറങ്ങുന്ന ഒരു സീൻ. അതിന്റെ ഇടയിൽ ചേട്ടന്റെ നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്, അത് അതെ. നമ്മളൊരു ഒരു എന്താ വെച്ചാ ഡ്രസ് എന്ന് പറയുന്നത്, ആ ഡംഗ്രി ആണ് ഞാൻ എടുത്തത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട് ആ ഡ്രസ്സ്. അപ്പൊ ആ ഡ്രസ്സ് ഇട്ടും. പിന്നെ അല്ലാതെ ചേട്ടനാ റിസപ്ഷന് 2 ഫോട്ടോസിലാ കോട്ടിന്റെ
കോളർ എന്തോ കോട്ടല്ല ബ്രേസേഴ്സിന്റെ കോളർ എന്തോ മടങ്ങിയിരിക്കുവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ റിസപ്ഷൻ ഡ്രസ്സ് ഇട്ടിട്ട് ചേട്ടൻ പോസ്റ്റ് വെഡിങ്ങിനും ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ടാവുന്നത്. ആ ഒരു ഒറ്റ ഷോട്ട് മാത്രം ആ വീഡിയോ നല്ല കോളമാണ്, ഇഷ്ടമേ അല്ല, അത് എടുത്ത് കളയാൻ പറ്റാത്തതാണ്, അത് അതിലിട്ടേക്ക. പക്ഷെ അത് അതങ്ങ് പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ട് തൊട്ട് വളരെ കലക്കന. അപ്പോഴേക്കും നമ്മൾ പിന്നെ വഞ്ചി തുഴയുന്ന എൻഡിങ് സീനൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. ആ മ്യൂസിക് നമുക്കപ്പം നമ്മളിപ്പോൾ ഏത് പാട്ട് വേണം, വീഡിയോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാട്ട് ഏത് വേണം ഇങ്ങനെ അന്വേഷിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആ അതെ പാട്ട് ഞാൻ പറയുന്നില്ല, കിച്ചു പറയുന്ന പാട്ട് പറയണ്ട, സർപ്രൈസ് ആണ്. അത് ഈ കിച്ചു ഒക്കെ തന്നെയാണ് ഈ പാട്ട് സജസ്റ്റ് ചെയ്തത്, കിച്ചു കൃഷ്ണാനന്ദ് അവരൊക്കെ തന്നെയാണ്. ഒരു ദിവസം യാദൃശ്യമായിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് ഈ പാട്ട് ഇങ്ങനെ ടി വിയിൽ വെച്ചു, അപ്പോഴാണ് ഈ പാട്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു. ശരി, നമ്മൾ ഈ പാട്ട് അവരോട് പറഞ്ഞു, അതിന് ആ പാട്ടിൻ്റെ വീഡിയോ പോലെയാണ്, ഞങ്ങളെ തന്നെ പുകഴ്ത്തി പറയുന്നൊന്നുമല്ല, പക്ഷേ ആ പാട്ടിന് ചേർന്ന പോലെ അടിപൊളിയായിട്ട് അവർ എഡിറ്റ് ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനൽ കോപ്പിറൈറ്റ് ആകും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ വീഡിയോ ഇടാൻ പോകുന്നത്, ഞങ്ങൾക്ക് ആ വീഡിയോൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോ കാണാം. മുതൽ വെക്കം തന്ത നീ മണപ്പക്കം വന്ത നീ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇത്രയും തള്ളി മറിച്ചത് എന്തെങ്കിലും അല്ലേ, ലെങ്ത് കൂടി പോയോ? ലെങ്ത് കൂടി ഒന്നുമല്ല, 2 മിനിറ്റ്സ് സംതിങ് ഉള്ളു. അപ്പോൾ അല്ല, നമ്മുടെ സീരീസിൻ്റെ കുഴപ്പമില്ല, ഒരാഴ്ച ഞങ്ങൾ വീഡിയോ ഇട്ടില്ലല്ലോ, രണ്ടാഴ്ച, അതിൻ്റെ സകല വിഷമവും നിങ്ങളുടെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇനി അടുത്ത തൊട്ട് നമ്മൾ നമ്മുടെ പഴയ വ്ളോഗിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലേ ഏട്ടാ. ഇത്രയും നാളും നമ്മൾ കൊറോണയും എന്താ പറയണ്ടത് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൻ്റെ മുഖം തന്നെ മാറിപ്പോയായിരുന്നു. നമ്മൾ എന്താ പറയണ്ടത് കൂടുതൽ ഫുഡും ട്രാവലും അങ്ങനെ ഒരു വ്ളോഗിങ്, ഇപ്പം ഈ ഒരു ഫാമിലി ടൈപ്പ് ഒരു അങ്ങനത്തെ ഒരു വ്ളോഗിങ് അല്ലായിരുന്നു നമ്മൾ വിചാരിച്ചതും അല്ലേ, നമ്മൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. നമ്മൾ ഈ കണ്ടീഷൻസ് ഈ സിറ്റുവേഷൻ അത് ആയാരുന്നു, ഇങ്ങനെ ഒരു ചുവരിൻ്റെ അകത്ത് ആയി പോയതാണ്. അപ്പം മാക്സിമം നമ്മൾ ഈ ചുവരിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് ഇതോടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇനി ഇടത്തുള്ളൂ. അപ്പം നമുക്ക് കൊച്ചിയിൽ തന്നെ കുറച്ചധികം റെസ്റ്റോറൻറ്റ്സിൽ ഡൈനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കുറച്ച് അടിപൊളി വീഡിയോസുമായിട്ട് ഇനി വരുന്നുണ്ട്. അപ്പം അതൊക്കെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ.